ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. നീതിയും സ്വാതന്ത്ര്യവും സമത്വവുമെല്ലാം മുറുകെ പിടിക്കുന്ന ഭരണഘടന ഇന്ന് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയ്ക്കു വരെ സംരക്ഷണം കൊടുക്കേണ്ട ഈ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ഡയലോഗ് കൊടുങ്ങല്ലൂരും മറ്റു സാംസ്കാരിക സംഘടനകളും ഒത്തുചേർന്നിട്ടുള്ള ഭരണഘടനാ സംഗമത്തിൽ എന്റെയും പ്രവദ കോളേജ് യൂണിയന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ആധുനിക ഇന്ത്യയില് ഇപ്പോഴുള്ള ഏക വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഒരുപക്ഷെ 1949 നവംബർ 26 അംബേദ്കർ അവതരിപ്പിച്ച ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഇത് ഒരു വലിയ വിപ്ലവമാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഭാരതം, തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും ഒക്കെയുള്ള ആളുകളെ ഇടപഴകാനും പൊതു നിരത്തുകളിൽ നടക്കാനും എന്തിന് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനും വരെ അവകാശം ഉണ്ടാക്കിയിട്ടുള്ള, അധികാരം കൊടുത്തിട്ടുള്ള ഒരു വിശുദ്ധ പുസ്തകം തന്നെയാണ് ഭരണഘടന. ഭരണഘടനയുടെ മൂല്യങ്ങൾ ആരംഭിക്കുന്നത് 1949 അല്ല, 1927 അംബേദ്കർ മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിളംബരം നടത്തുന്നത്. ആ പ്രത്യയശാസ്ത്ര വിളംബരത്തിൻ്റെ ഒരു ഉദ്ഘോഷണം അല്ലെങ്കിൽ നടപ്പിലാക്കാനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ കത്തിക്കലാണ് ഒരുപക്ഷെ നമ്മളിന്നും ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണോ വലുത്, അതല്ല നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതുപോലെയുള്ള മാമൂലികളുമാണോ വലുത് എന്നതാണ് നമ്മുടെ മുമ്പുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ ആചാരങ്ങൾ മാറ്റാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. ഈ പറയുന്ന ഭരണഘടന സംഗമത്തിൽ, അതുകൊണ്ട് തന്നെ ഒരു ഭരണഘടന പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന രീതിയിൽ, പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന രീതിയിൽ, അതിൻ്റെ ഒരു ഗുണഭോക്താവ് എന്ന രീതിയിലുള്ള എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ബഹുമതി നമുക്ക് നേടാൻ കഴിഞ്ഞത് ഏതെങ്കിലും ആചാരങ്ങളും അനാചാരങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടല്ല, മറിച്ച് ലോകം തന്നെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം, ഭരണഘടനാ സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഭരണഘടനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ മഹത്വം എന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡയലോഗ് കൊടുങ്ങല്ലൂരും മറ്റു സാംസ്കാരിക സംഘടനകളും ഏറ്റെടുത്ത ഈ ഒരു പരിപാടിക്ക് പ്രവദ കോളേജ് യൂണിയന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെ കാക്കുന്ന ഭരണഘടനയെ കാവി പുതുപ്പിട്ട് മൂടാൻ ശ്രമിക്കുന്ന നവഫാസിസ്റ്റുകൾക്കെതിരെയാവണം നമ്മുടെ അടുത്ത പോരാട്ടം. ലാൽ സലാം. We believe in constitution. We believe in constitution. We believe in constitution. Right to equality. Right to property. Right to freedom of religion. Right to constitutional remedies. Cultural and educational rights. Right to freedom. Right against exploitation. Right to privacy. We believe in constitution.